بسم الله الرحمن الرحيم പ്രിയമുള്ളവരെ പരിശുദ്ധമായ വ്യാഴാഴ്ചയുടെ പകലിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഒരുപാട് പ്രത്യേകതകൾ ഇന്നത്തെ ദിവസത്തിനുണ്ട് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടില്ല ഏഴ് അത്ഭുതങ്ങളായ പ്രത്യേകത ഇന്നത്തെ ദിവസത്തിനുണ്ട് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട് എന്തെന്നറിയോ നാളത്തെ പ്രഭാതം മുതൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് നടക്കാൻ പോവുക അപ്പോൾ അതുകൊണ്ട് കൃത്യമായി നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണം ഒരിക്കലും ഇവിടെ ഫാസിസം വിജയിക്കാൻ പാടില്ല അവർ പരാജയപ്പെട്ടു മടങ്ങണം ഇവിടെ ഇന്ത്യൻ ജനാധിപത്യ വിശ്വാസികൾക്ക് വിജയമുണ്ടാകണം അതിനെന്താ മാർഗം പ്രത്യേകിച്ച് ഇന്ന് ലുഹർ നിസ്കാരം കഴിയുമ്പോൾ ഒരു സൂറത്തോതി നമ്മൾ ദ്വാരക്ക അസർ നിസ്കാരം കഴിയുമ്പോൾ പ്രത്യേകമായ ദ്വാകളുണ്ട് അത് നമ്മൾ കൊണ്ടുവരിക അതോടൊപ്പം നാളത്തെ ഓരോരുത്തരുടെയും നമ്മുടെയൊക്കെ വോട്ട് മുടങ്ങൂല്ല എന്നൊരു തീരുമാനം നമ്മളെടുക്കുക ഒരു കാരണവശാലും മുടങ്ങാത്ത അവസ്ഥയിൽ നമ്മൾ കൃത്യമായി വോട്ട് ചെയ്യുക കാരണം അത് ഏറ്റവും വലിയ ആവശ്യകരമായൊരു ഘട്ടമാണ് ഏറ്റവും മൂല്യമുള്ളതാണ് നമ്മുടെ വോട്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം പലരും പറയാറുണ്ട് ചില സഹോദരിമാരൊക്കെ പറയാറുണ്ട് ഞാൻ സാധാരണ വോട്ട് ചെയ്യാറില്ല ഞാൻ ആർക്ക് ചെയ്തിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞ് പിന്മാറിയാൽ വലിയ അപകടത്തിലേക്ക് പോകും അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ പിന്നോട്ട് മാറാൻ പാടില്ല എല്ലാവരും അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുക തന്നെ വേണം അതോടൊപ്പം പലരും ചോദിക്കും ഉസ്താദെ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് ഈ വിഷയങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ അൻവാറെ ഫജറിൽ നമ്മൾ സംസാരിക്കുന്നത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബിസ്മില്ലാഹി വൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫ് റസൂലില്ലാഹി വഅല ആലിഹി വസ്ഹബിഹി അജ്മഈന അൽ ഫായിസീന ബിറിള്ളാഹി മാ ബഅദ് പ്രിയമുള്ള ഉമ്മമാരെ ഉപ്പമാരെ സഹോദര സഹോദരിമാരെ അൻവാറെ ഫജറിൻ്റെ വളരെ വേണ്ടപ്പെട്ട മഹബീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നാമുമായി ബന്ധപ്പെട്ടവർ കമൻറ്റിലൂടെ ഒരുപാട് സന്തോഷങ്ങൾ പറയുന്നവർ ദുആ ചെയ്യാൻ പറയുന്നവർ മുറാദുകൾ പറഞ്ഞിട്ടുള്ളവർ എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും നൽകട്ടെ നമ്മുടെ രോഗങ്ങളും കടങ്ങളും പ്രയാസങ്ങളൊക്കെ മാറ്റി അല്ലാഹു ഫറഹ് സുറൂർ പ്രദാനം ചെയ്യട്ടെ അല്ലാഹുവിൻ്റെ ത്വാത്തിൽ പടച്ച തമ്പുരാൻ്റെ പൊരുത്തത്തിൽ ദീർഘായുസ് ആഫിയത്തോടെ അല്ലാഹു തരട്ടെ നമ്മുടെ മരണപ്പെട്ടുപോയ വേണ്ടപ്പെട്ട എല്ലാവരുടെയും ഖബർ അല്ലാഹു റാഹത്തിലും സന്തോഷത്തിലും ആനന്ദത്തിലുമാക്കി കൊടുക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അൽഹംദുലില്ലാ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ വ്യാഴാഴ്ചയുടെ പകലിൻ്റെ മുഹൂർത്തത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ഒട്ടനവധി പ്രത്യേകതകൾ കൊണ്ട് ധന്യമാണ് യൗമുൽ ഖമീസ് അതായത് വ്യാഴാഴ്ച ഈ ദിവസത്തിന് ഈ പകലിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഹദീഫിൽ വ്യാഴാഴ്ചയെ ഒരു വേറിട്ട ദിവസമായിട്ടാണ് നമ്മുടെ മുന്നിൽ കാണിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ മഹത്വങ്ങളൊന്ന് തിരിച്ചറിഞ്ഞാലുണ്ടല്ലോ ഒരു പ്രയാസമല്ല എളുപ്പത്തിൽ നമുക്ക് പതിനായിരക്കണക്കിന് നന്മകൾ സ്വായത്തമാക്കാൻ പറ്റും നമ്മൾ അറിയണമെന്ന് മാത്രം പലപ്പോഴും ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഒന്നുകൂടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്ന് ഉണർത്തുകയാണ് പ്രിയപ്പെട്ടവരെ വ്യാഴാഴ്ച എന്ന് പറയുന്നത് ആഴ്ചയിൽ ഒരു വേറിട്ട ദിവസമാണ് ഒരു പ്രത്യേകതയുള്ള ദിവസമാണ് ഒന്നാമത് നമ്മുടെ അമലുകൾ മർഫുവാകും ഈ ഒരാഴ്ചത്തെ നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ ചെയ്ത അമലുകൾ അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് മലക്കുകളുടെ റിക്കാർഡ്സ് കൊണ്ടുപോകുന്ന അതിൻ്റെ ഫയൽ കൊണ്ടുപോകുന്ന ദിവസമാണ് വ്യാഴം അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രത്യേകതയാണ് വ്യാഴാഴ്ചത്തെ നമ്മുടെ അമലുകൾ ഇന്ന് ചെയ്യുന്ന അമലുകൾക്ക് വല്ലാത്ത പ്രത്യേകത അമൽ അള്ളാഹുവിൻ്റെ മുന്നിൽ കാണിച്ചു കൊടുക്കുക അപ്പോൾ ഇന്ന് നന്മ ചെയ്യുന്നവർക്ക് അവരുടെ അമലുകൾ അള്ളാഹുവിൻ്റെ മുന്നിൽ കാണിച്ചു കൊടുക്കുമ്പോൾ എത്ര വലിയ സന്തോഷം ആ മുമ്പിൻ ആ വിശ്വാസി വിശ്വാസിക്ക് കിട്ടും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പിന്നെയോ അടുത്തൊരു പ്രത്യേകത രണ്ടാമത്തെ പ്രത്യേകത വെള്ളിയാഴ്ചയുടെ ഒരുക്കത്തിൻ്റെ ദിവസമാണ് വ്യാഴാഴ്ച പകൽ പ്രത്യേകിച്ച് വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞാൽ വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ മുസ്ലിം ഉമ്മത്ത് വിശ്വാസി വിശ്വാസികൾ നടത്തുന്ന ദിവസമാണ് അപ്പം തന്നെ പോലീസ് കൂടി വ്യാഴാഴ്ച ഉച്ച മുതൽ തന്നെ ഒരുക്കങ്ങൾ അതാണ് വ്യാഴാഴ്ച ഉച്ചയുടെ നേരത്തു പോലും ഒരാൾ മരിച്ചാൽ അവർ വെള്ളിയാഴ്ച മരിച്ചവരായി ഗണിക്കും എന്ന് ഉലമാക്കൾ ചർച്ച ചെയ്തിട്ടുള്ളത് കാരണം അതിലേക്ക് ചേർക്കപ്പെട്ടു വല്ലാത്ത മഹത്വമാണ് അതേപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാര്യം ഇന്ന് നോമ്പ് പ്രത്യേക സുന്നത്തുണ്ടല്ലോ വ്യാഴാഴ്ച നോമ്പ് സുന്നത്തുണ്ട് അപ്പോൾ ഇന്നൊരു പ്രത്യേകതയുള്ള ദിവസം കൊണ്ടാണ് ആ നോമ്പ് സുന്നത്ത് കയറി വരുന്നത് അതേപോലെ തന്നെ നാലാമത്തൊരു കാര്യം പുതിയ വീട് ഒരാൾ പുതിയ വീടിൻ്റെ പണി തുടങ്ങാൻ പോവുക സ്റ്റാർട്ടിങ് അത് വ്യാഴാഴ്ച തിരഞ്ഞെടുത്താൽ ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകതയാണ് ഇപ്പോൾ നമ്മൾ വ്യാഴാഴ്ച ഉള്ളൊരു പ്രത്യേകത പറയാം വ്യാഴാഴ്ച വീടിൻ്റെ പണിയുടെ തുടക്കം ആരംഭിച്ചാൽ ആ വീട്ടുകാർക്ക് അറിവ് ഇൽമ് അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും അറിവ് അത് ദുന്യവിയായിട്ടും ഉഹ്റവിയായിട്ടും അറിവ് അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും ആ കുടുംബക്കാർക്ക് അല്ലാഹു ബഹുമാനം ആദരവ് റെസ്പെക്റ്റ് കൊടുക്കുമെന്ന ആ വീട്ടുകാർക്ക് വ്യാഴാഴ്ച വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്താൽ ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകതയുണ്ട് നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല പിന്നെ അഞ്ചാമത്തെ ഒരു പ്രത്യേകത പുതിയ വസ്ത്രം വ്യാഴാഴ്ച വാങ്ങിയാൽ വല്ലാത്ത വറക്കുന്നുണ്ടാകുമെന്നാണ്
നമ്മളൊരു ഷോപ്പിങ്ങിന് പോവുകയാണ്, ഡ്രസ്സ് എടുക്കാൻ പോവുക, അത് വ്യാഴാഴ്ച ഇറങ്ങി തിരിച്ചാലോ? ഒരുപാട് ബറക്കത്ത് ആ ദിവസം വസ്ത്രം വാങ്ങിയാലുണ്ടാവും. ആ ദിവസം വസ്ത്രം വാങ്ങിയാൽ അതേപോലത്തെ ഒരു വസ്ത്രം നമുക്ക് ഹദിയായി കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഒരെണ്ണം കൂടെ സൗകര്യപ്പെടുത്തി തരും എന്ന് വെച്ചാൽ അതിൽ ബറക്കത്ത് അള്ളാഹു കയറ്റിത്തരും എന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട ദിവസമാണ് വ്യാഴം. അതേപോലെ തന്നെ വ്യാഴാഴ്ച മഹത്തുകൾ പാടി പറഞ്ഞിട്ടുണ്ട്, യൗമുൽ ഖമീസി അഹ്സനുൽ അയ്യാം, ദിവസങ്ങളിൽ ഏറ്റവും ഭംഗിയുള്ളൊരു ദിവസമാണ്, മൊഞ്ചുള്ള ദിവസമാണേത്, നല്ല ദിവസമാണേത് വ്യാഴാഴ്ച ദിവസങ്ങളിൽ. എന്നിട്ട് പറയാണ് ലിത്വാലിബിൽ ഹജാത്തി മിൻ അനാം, അതായത് ജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കാൻ, നമ്മുടെ പല ആവശ്യങ്ങളുണ്ടാവുമല്ലോ, അതിന് പറ്റിയ ദിവസമാണേത് വ്യാഴാഴ്ച. അപ്പോൾ നമ്മുടെ മുറാദുകൾ ഹാസിലാക്കി എടുക്കാൻ, നമ്മുടെ പ്രത്യേകമായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റിയ ദിവസം വ്യാഴാഴ്ചയാണ് എന്ന് ഗഡ്സുള്ള ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. ആലോചിച്ച് നോക്കി, ഏഴാമത്തെ ഒരു കാര്യം, വ്യാഴാഴ്ച അസർ കഴിഞ്ഞാൽ വെള്ളിയാഴ്ചക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമാണ് നഖം മുറിക്കുക. പലപ്പോഴായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇത് ഉണർത്തെന്തിനാണെന്നറിയോ, നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നത് ഇന്ന് ആ കർമ്മം ചെയ്യുമ്പോൾ കിട്ടുന്നൊരു പ്രത്യേകത നാളെ ചെയ്താൽ കിട്ടില്ല, നാളെ അസർ കഴിഞ്ഞാൽ ഈ പ്രത്യേകതയില്ല, ഇന്ന് അസർ കഴിഞ്ഞിട്ട് പിരീഡ് ടൈമിലുള്ള സഹോദരിമാരല്ലാത്ത മുഴുവൻ സഹോദരിമാരും സഹോദരന്മാരും, പിരീഡ് ടൈമിൽ അശുദ്ധിയുടെ സമയമാണ്, നഖം മുടിയൊന്നും മുറിക്കാൻ പറ്റില്ല, അല്ലാത്തവർക്ക് മുഴുവൻ, ഞങ്ങൾ ജുമാക്ക് പോകുന്നില്ല, ഞങ്ങൾക്ക് ജുമാസ്കാരം ഇല്ല, ഞങ്ങൾക്ക് ഹുത്തുബയില്ല എന്ന് കരുതിയിട്ട് സഹോദരിമാർ പിന്നോട്ട് മാറാൻ പാടില്ല. വെള്ളിയാഴ്ചയുടെ നഖം മുറിക്കൽ, കുളിക്കൽ, ഈ സുന്നത്തുകളൊക്കെ ഉമ്മമാർക്കും ബാധകമാണ്. അൽക്കൗഫ് ഓതൽ, സ്വലാത്ത് ഇതൊക്കെ ഉണ്ട്, സ്വതക്ക, ഹദിയ. അപ്പോൾ അതിന് പ്രധാനപ്പെട്ടാണ് നഖം മുറിക്കുക. അത് ഇന്ന് അസർ കഴിഞ്ഞിട്ട് അള്ളാഹുവെ വെള്ളിയാഴ്ചയുടെ സുന്നത്ത് കരുതിയിട്ട് നഖം മുറിച്ചാൽ അടുത്ത വ്യാഴാഴ്ച വരെ ഒരു ചുക്കും അവർക്ക് സംഭവിക്കില്ല. പ്രത്യേകിച്ച് മാരകമായ രോഗം അവരുടെ സ്കിന്നിലുണ്ടാവില്ല, അവരുടെ ആന്തരിക ഉള്ളിലുണ്ടാവില്ല. അള്ളാഹുവിൻ്റെ വലിയ കാവലാണ്. നമ്മളാ മുറി നഖം മുറിച്ചാൽ ഇപ്പോൾ എന്ത് നടക്കാനാണെന്നാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ അങ്ങനെ ചിന്തിക്കുക, നഖം മുറിച്ചാൽ ഇപ്പോൾ എന്താ ഉള്ളിൽ രോഗം ഉണ്ടാവാതിരിക്കുന്നത് എങ്ങനെയാണ്? അത് അള്ളാഹുവിൻ്റെ ഒരു അത്ഭുതമാണ്. അതോടെ നടക്കും അത്രേ, അള്ളാഹു കാണിച്ചു തരും, മലക്കുകളുടെ സഹായം ഉണ്ടാവും. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇനി വ്യാഴാഴ്ചയിൽ, ഇന്നത്തെ വ്യാഴാഴ്ചക്ക് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. വെള്ളിയാഴ്ചയിലേക്ക് അല്ലേ, വെള്ളിയാഴ്ചയുടെ രാവിലേക്ക് ചേരാൻ പോകാൻ ഇന്നത്തെ മഗരിബ് വാങ്ങോടെ, പ്രത്യേകിച്ച് ഈ വെള്ളിയാഴ്ച, അതായത് വെള്ളിയാഴ്ച രാവ് കയറി വരുന്ന വെള്ളിയാഴ്ച, നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യ വിശ്വാസികൾ, 144 കോടി ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു വേറിട്ട ദിവസമാണ്. നമുക്കറിയാലോ, ഇലക്ഷൻ്റെ ദിവസമാണ്, തെരഞ്ഞെടുപ്പിൻ്റെ ദിവസമാണ്. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം കൂടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാർ ഉപ്പമാർ ഗൗരവത്തിൽ മനസ്സിലാക്കണം. ഇത്തവണത്തെ നമ്മുടെ ഓരോരുത്തരുടെയും വോട്ട്, ഇന്ത്യയിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും വോട്ട്, പ്രത്യേകിച്ച് ഇന്ത്യക്കാരായ മുസ്ലിമീങ്ങളുടെ സമൂഹത്തിൽ, നമുക്കും ഈ സമൂഹത്തിൽപ്പെട്ട എല്ലാ മതക്കാർക്കും നീതി വേണം. ഇവിടെ ഫാസിസം തകരണം, അക്രമം അനീതി തകരണം, ഇവിടെ അക്രമകാരികൾ എന്നേക്കുമായി പരാജയപ്പെടണം, ഫാസിസത്തെ വേരോടെ പിഴുത് നമ്മൾ എടുത്തു കളയണം. അതിനെപ്പറ്റി ഏറ്റവും പ്രധാനപ്പെട്ട ചാൻസാണ്. ഇതിനെ ഉപയോഗപ്പെടുത്തുന്നതിൽ നമ്മൾ പിന്നോട്ട് മാറിയാൽ, ഈ ഇലക്ഷനെ നമ്മൾ പരിഗണിക്കാതെ പോയാൽ, ഒരുപക്ഷെ അടുത്ത വർഷം നമുക്ക് ഈ പാർലമെൻറ്റ് അല്ലെങ്കിൽ ഈ ഇലക്ഷൻ സാധിക്കാതെ വരും. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഇവിടെ ഫാസിസം, പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായത്തിൻ്റെ തലക്കുമീതെ ഫാസിസത്തിൻ്റെ ആമർ കൊണ്ടടിക്കാൻ പോകുന്ന അവസാനത്തെ ഓങ്ങലാണ്. ഇവിടെ നമുക്ക് ബോധമുതിച്ചില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ വലിയ വില കൊടുക്കേണ്ടി വരും. നമ്മൾ സാധാരണ ചില സഹോദരിമാർ അല്ലെങ്കിൽ ചില പ്രായമുള്ളവർ പറയാറുണ്ട്, ഞാൻ സാധാരണ വോട്ടിന് പോകാറില്ല, ഞാനൊന്നും പോകുന്നില്ല, ആർക്ക് എന്ത് ചെയ്തിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞ് പിന്നോട്ട് മാറും. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ഓരോ വോട്ടടയാളത്തിനും വലിയ വലിയ സ്ഥാനമാണ്, വലിയ വിലയാണ് നമ്മൾ കൽപ്പിക്കേണ്ടത്. സാധാരണഗതിയിൽ നമ്മൾ അതിൻ്റെ കാര്യത്തിൽ പിന്നോട്ട് മാറരുത് എന്ന് വളരെ ഗൗരവത്തോടുകൂടെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. എത്ര വയ്യെങ്കിലും, നമ്മൾ വണ്ടി ഓട്ടോ പിടിച്ചിട്ടാണെങ്കിലും വണ്ടി എടുത്തിട്ടാണെങ്കിലും അവിടെ റിസ്ക് എടുത്ത് പോയി വോട്ട് ചെയ്തിരിക്കണം. കയ്യിൽ മഷിയായാലും ഉസ്താദെ ഒതു ശരിയാകുമെന്നുള്ള മസാലയിൽ ഞങ്ങൾ പേടിച്ചിരിക്കുകയാണ്, ഞങ്ങൾ എന്താ ചെയ്താൽ പറ്റുമോ, ഞങ്ങൾക്ക് വിഷമാണ്. ഒരു കുഴപ്പമില്ല, നിങ്ങളുടെ ഒതു ശരിയാകുന്നതിൽ ഒരു തർക്കമില്ല, ഒതു 1000 വട്ടം ശരിയാകും, അതിൻ്റെ കാര്യത്തിലൊന്നും ബേജാറാകണ്ട, നിങ്ങൾ വോട്ടിന് ചെന്നിരിക്കണം. വെള്ളിയാഴ്ച നാളത്തെ പ്രഭാതം നമുക്കുള്ള പ്രഭാതമാണ്. നാളെ തീരുമാനിക്കപ്പെടുന്നത് ഏറ്റവും വലിയ തീരുമാനമാണ്. അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കണം. 100,000 കോടിയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് വേണ്ടി പ്രിയപ്പെട്ടവരെ ചെലവഴിക്കപ്പെട്ടിട്ടുള്ളത്. 100,000 കോടി
ആലോചിച്ച് നോക്കണം, എത്രയാണ്? 1 കോടിയല്ല, 100,000 കോടി രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത്. അത്ര വലിയ ശക്തമായ ഒരു സെറ്റപ്പാണ് നടക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരും അതിനുവേണ്ടി ഒരുങ്ങണം. അതിനുവേണ്ടി പാകപ്പെട്ടവർ, അതിനുവേണ്ടി പ്രായം, അതിനുവേണ്ടി അവസരമുള്ള മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും അതിനുവേണ്ടി ഒരുങ്ങണം. ഇത് ഒരു മുസ്ലിം ആഗ്രഹിക്കുന്ന എന്തിനാണെന്നറിയോ? ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാൾ ഇവിടെ പ്രധാനമന്ത്രിയായി കാണാനോ, അല്ലെങ്കിൽ ഒരു ഉസ്താദോ തങ്ങളോ ഇവിടെ പ്രധാനമന്ത്രിയായി കാണാനോ അല്ല, ജനാധിപത്യ വിശ്വാസികൾക്ക് നീതി കൊടുക്കാൻ കഴിയുന്ന ഒരു നീതിയുടെ വക്താവ്, എല്ലാവരെയും സ്നേഹത്തോടെ ബഹുമാനത്തോടെ കാണുന്ന ഒരു നീതി കാണിക്കുന്ന ഒരു ഭരണകർത്താവ്. അവർ ഭരണത്തിൻ്റെ നീതിപീഠത്തിൻ്റെ ചേറിൽ വന്നിരിക്കണം. ഇതേ നമുക്കുള്ളൂ. അത് ഇന്ന ആളാകണം, അത് ഇന്ന മതത്തിൽപ്പെട്ട, ഇതൊന്നുമില്ല. ഇന്ത്യ എല്ലാവരുടേതുമാണ്, എല്ലാ മതക്കാരും ഉൾക്കൊള്ളുന്ന ഏറ്റവും സുന്ദരമായ ഇന്ത്യയാണ്. പരസ്പര സ്നേഹത്തോടെ, സഹായത്തോടെ, സഹകരണത്തോടെ, ഒരു കുടുംബത്തിൽപ്പെട്ട മക്കളെപ്പോലെ, അംഗങ്ങളെപ്പോലെ എല്ലാ മതക്കാരും ഒരുമിച്ച് സന്തോഷത്തോടെ കഴിയുന്നൊരു ചുറ്റുപാട്, അത് വേണം. അതിനെന്ത് വേണം? ഫാസിസം ഇവിടെ നിറങ്ങണം. അപ്പോൾ നമ്മൾ വോട്ട് നിർബന്ധമായിട്ട് ചെയ്യണം. അതുകൊണ്ടാണ് മഹല്ലത്തുകൾ ജുമാ നിസ്കാരത്തിൻ്റെ ടൈമിങ്, ജുമാസ്കാരം ഒഴിവാക്കാനോ അതിൻ്റെ ഗൗരവം കുറയ്ക്കാനോ അല്ല, അതിൻ്റെ ടൈമിങ് നമ്മൾ കൃത്യമായി അറേഞ്ച് ചെയ്ത് എന്തിനാണ്? തീർച്ചയായിട്ടും ഒരാൾക്ക് പോലും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. ജുമയെ നഷ്ടപ്പെടാൻ പാടില്ല, വോട്ട് നഷ്ടപ്പെടാൻ പാടില്ല. അപ്പോൾ ഗൗരവത്തോടു കൂടെ കാണണം. അത് കാണുന്നതോടൊപ്പം നമ്മുടെ ഉത്തരവാദിത്വം എന്താണെന്നറിയോ? വോട്ടിംഗ് ചെയ്യും മാത്രമല്ല, വോട്ടിംഗ് ഇപ്പോൾ സാധാരണ പറയും നമ്മൾ പലതും വിശ്വസിക്കാൻ പറ്റില്ല, അപ്പോൾ അത് നമ്മളിപ്പോൾ വോട്ട് ചെയ്താൽ വോട്ടിംഗ് മെഷീൻ്റെ കാര്യത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല, അതൊന്നും പറയാൻ പറ്റില്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല എന്നൊക്കെ പറഞ്ഞ് സാധാരണ നമുക്കൊരു ഭയപ്പാടുണ്ട്. ഒരു ഭയപ്പാടിൻ്റെ ആവശ്യമില്ല. അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാം നിയന്ത്രിക്കാനും എല്ലാം നടത്താനും കഴിവുള്ളവരാണ്. പടച്ചവനാണല്ലോ തീരുമാനിക്കുന്നത് ആരാണ് വേണ്ടത്. അപ്പോൾ അള്ളാഹുവിലേക്ക് നമ്മൾ വിട്ടുകൊടുക്കുക. അള്ളാഹുവേ, നീ ഞങ്ങളെ സഹായിക്കണം. ഇന്ത്യൻ ജനതയെ, ഞങ്ങൾ മുസ്ലിമുകളെ മാത്രമല്ല, പ്രത്യേകിച്ച് ന്യൂനപക്ഷമായ സാധുക്കളായ ഞങ്ങളെ സഹായിക്കണം. ഇന്ത്യൻ ജനാധിപത്യ ഓരോ വിശ്വാസികളെയും, ഓരോ സഹോദര സഹോദരിമാരെയും നീ സഹായിക്കണം. നല്ലൊരു നീതിയുടെ ഭരണം ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് ദ്വാരക്കണം. അതിന് പറ്റിയ ദിവസം ഇന്ന് വ്യാഴാഴ്ച, ഇന്ന് ലുഹുർ കഴിഞ്ഞാൽ അറിയോ നിങ്ങൾക്ക്, പരിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, സൂറത്ത് നൂഹ് എന്ന് പറയും. ഒരുപാട് പ്രത്യേകതകളുള്ള സൂറത്താണ് സൂറത്ത് നൂഹ്. അതായത് 71-ാമത്തെ ഖുർആനിൻ്റെ അധ്യായം സൂറത്ത്, സൂറത്ത് നൂഹ്. ചെറിയ സൂറത്താണ്, 28 ആയത്തുകളുള്ള സൂറത്താണ് സൂറത്ത് നൂഹ്. ഒരു 5 മിനിറ്റ് മതി നമുക്ക് ഓതാൻ. അത് ഇന്ന് ലുഹുറസ്കാരം കഴിഞ്ഞ് മഹാന്മാർ പറയുന്നുണ്ട്, ലുഹുറസ്കാരം കഴിഞ്ഞിട്ട് ഒരു വട്ടം ഓതിയിട്ട്, 1-ോ 3-ോ ആയിക്കോട്ടെ ഓതിയിട്ട്, മിനിമം ഒരു വട്ടം ഓതിയിട്ട് അള്ളാഹുവിനോട് ദ്വാരം നോക്കി, പടച്ചവനെ ഞങ്ങളുടെ ആവശ്യം നാളത്തെ പോളിംഗ് അത് ഞങ്ങൾക്ക് വിജയത്തിലാകണം, ജനാധിപത്യം ഇവിടെ സന്തോഷത്തോടുകൂടെ വളരണം, ഇവിടെ ഫാസിസം തകരണം, ഇവിടെ അക്രമകാരികൾ എന്നേക്കുമായി മുട്ടുമടക്കണം, ഇവിടെ സന്തോഷം കളിയാടണം, ഇന്ത്യ ഞങ്ങൾക്ക് പഴയകാലത്തെ ഏറ്റവും സമുന്നതമായ ഇന്ത്യയായി, സന്തോഷത്തോടുകൂടെ ജീവിക്കുന്ന ഒരു ഒരു റാഹത്തുള്ള ഇന്ത്യയായി ഞങ്ങൾക്ക് നൽകണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ദ്വാരം നോക്കി ഈ സൂറത്തോതിയിട്ട് ഇന്ന് ലുഹുർ കഴിയുമ്പോൾ അൽഹംദുലില്ലാ തീരുമാനം ഉടൻ വരും. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. പലരും ചോദിക്കും, ഉസ്താദേ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത്, ആർക്ക് ചെയ്തിട്ട് എന്താ കാര്യമെന്ന് സാധാരണ ചോദിക്കാറുണ്ട്. ഞാൻ നിങ്ങളോട് തുറന്നു പറയും, ആർക്കാ വോട്ട് ചെയ്യേണ്ടത്? നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കുക. നമ്മൾ ആരെയാണ് പാർലമെൻറ്റിലേക്ക് അയച്ചാൽ നമ്മുടെ വോയിസ്, നീതിയുടെ ശബ്ദം അവിടെ കേൾക്കാൻ എന്താ മാർഗം? നമുക്കറിയാലോ, നമ്മുടെ സെറ്റപ്പ് അറിയാലോ, നമുക്കറിയാലോ ഓരോ രീതികളും. അതിൽ ജനാധിപത്യ വിശ്വാസികളുടെ സന്തോഷം നിലനിൽക്കാൻ, അല്ലെങ്കിൽ നീതി നിലനിൽക്കാൻ കഴിയുന്ന ഭരണാധികാരികളെ നമ്മൾ തിരഞ്ഞെടുത്ത് അവർക്ക് വോട്ട് ചെയ്യണം. ധന്യൻ്റെ മറുപടി ആർക്കാ ചെയ്യേണ്ടത്? അതിന് യോഗ്യരായവരെ നമ്മൾ പറഞ്ഞു വെക്കണം. നമുക്കറിയാം. അതേപോലെ തന്നെ നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിച്ചിട്ട് തന്നെ തീരുമാനമെടുക്കുക, എന്നിട്ട് നമ്മൾ കൃത്യമായിട്ട് വോട്ട് ചെയ്യുക. അങ്ങനെ പറഞ്ഞേക്കുക. അതോടൊപ്പം അള്ളാഹുവിനോട് ദ്വാരക്കുക. പ്രത്യേകിച്ച് ഇന്ന് അസർ കഴിയുമ്പോൾ, എന്താ ഇന്ന് അസറിൻ്റെ നേരത്ത് വല്ലാത്ത പ്രത്യേകതയുണ്ട്. അസർ നിസ്കാരം ഹാഫിദ് വലസ്വലാത്തി വസ്വലാത്തിൽ ഉസ്ത, നിങ്ങൾ എല്ലാ നിസ്കാരവും പ്രത്യേകം കെയർ ചെയ്യണം കേട്ടോ. പ്രത്യേകിച്ച് വസ്വലാത്തിൽ ഉസ്ത, ഉസ്ത നിസ്കാരം, അതായത് അസർ നിസ്കാരം പ്രത്യേകം നിങ്ങൾ പരിഗണിക്കണം. ബാക്കിയുള്ള നിസ്കാരങ്ങളെ പോലെ എല്ലാത്തൊരു പ്രത്യേകത കൊടുക്കണം അസർ നിസ്കാരത്തിന്. കാരണം ഒരുപാട് പ്രത്യേകതയുണ്ട്. ഏറ്റവും ശ്രേഷ്ഠതയുള്ള നിസ്കാരം ഏതാ? സുബഹല്ല, അസർ നിസ്കാരമാണ്. ഏറ്റവും അഫ്ദലായ 5 വഖത്ത് നിസ്കാരങ്ങൾ, ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ഏതാ? പലരും വിചാരിച്ച സുബഹയാണെന്നാണ്. അല്ല, അസർ നിസ്കാരമാണ്, ഭയങ്കര പ്രത്യേകതയാണ്. അപ്പോൾ അസർ നിസ്കാരം, അതിൻ്റെ സമയത്തിന് പ്രത്യേകതയുണ്ട്. അള്ളാഹുവിൻ്റെ മലക്കൾ സാക്ഷിയാകും അസർ നിസ്കാരത്തിൽ. അസർ നിസ്കാരത്തിൽ നമ്മൾ ഒറ്റക്കല്ല, ഇപ്പോൾ ഉമ്മമാർ നിസ്കരിക്കുക, നമ്മൾ നിസ്കരിക്കുക, നമ്മൾ ഒറ്റക്കല്ല. അസർ നിസ്കാരത്തിൽ ആര് സാക്ഷിയാവും? അള്ളാഹുവിൻ്റെ പ്രത്യേകമായ മലക്കൾ സാക്ഷിയാവും. അപ്പോൾ അസർ നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ദുആകളിൽ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സാന്നിധ്യം, പ്രസൻസ് ഉണ്ടാവും, ഭയങ്കര പവറാണ്. അതുകൊണ്ടാണ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറഞ്ഞു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാമല്ലോ, മൻ തറക സ്വലാത്തുൽ അസ്ർ, ഒരാൾ അസ്ർ നിസ്കാരം ഒഴിവാക്കിയാൽ, ഫഖദ് ഹബിത അമലു, അവൻ്റെ സകല അമലുകളും പൊളിഞ്ഞു തകർന്നു പോകുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട് ഹദീസ്. അസർ നിസ്കാരത്തിന് അത്ര പവറാണ്. അതുകൊണ്ടാണ് അസറിൻ്റെ നേരത്ത് ഒരാൾ കിടന്നുറങ്ങിയാൽ അയാളുടെ ബുദ്ധി പോലും തകർന്നു പോകുമെന്ന് പറയുന്നത്. ഒരാൾ അസർ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങുന്ന കണ്ടാൽ അയാളെ വിളിച്ചുണർത്തൽ സുന്നത്താണ്, കൂലി കിട്ടുന്ന കാര്യമാണ്. കഥ കിടക്കാൻ പറ്റിയ സമയമല്ല അത്, പവർ കൂടിയ സമയമാണ്. അപ്പോൾ ഇന്നെ അസർ കഴിയുമ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് റാഹത്തായിട്ട് നമ്മളൊന്ന് വരുന്നത് അള്ളാഹുവിനോടൊന്ന് ചോദിക്കും. പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ആണല്ലോ, ഇജാബത്ത് ഉറപ്പാണല്ലോ, അള്ളാഹുവിനോട് ചോദിക്കും. എന്താ ചോദിക്കേണ്ടത്? അള്ളാഹുവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മേൽ നീ അധികാരം കൊടുക്കുമ്പോൾ കരുണ കാണിക്കുന്നവരെ നീ അധികാരത്തിൽ നീ ഏറ്റിക്കൊണ്ടുവരണേ, കരുണയില്ലാത്തവരെ നീ അധികാരത്തിൽ കൊണ്ടുവരരുതേ തമ്പുരാനെ, നമ്മൾ ദ്വാരക്ക. അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈന മല്ലാ യർഹമുനാ. ഇത് പഠിച്ചു വെക്കുക. ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീഫിൽ വന്നിരിക്കുന്ന വലിയൊരു ദ്വായിൻ്റെ ഒരു കഷണമാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് എളുപ്പം പഠിക്കാനും ഓതാനും പറ്റിയ എങ്ങനെയാണ്? കണ്ടോളൂ, കേട്ടോളൂ, ഓതിക്കോളൂ. അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈന മല്ലാ യർഹമുനാ. അല്ലാഹുവേ, ഞങ്ങളോട് കരുണ കാണിക്കാത്തവർക്ക് നീ അധികാരം കൊടുക്കരുത്, അവരെ നീ ഒരു ഉന്നതിയിലും നീ കൊണ്ടുവരരുത് എന്നാണ്. അതായത് ഫാസിസത്തെ നീ കൊണ്ടുവരരുത് തമ്പുരാനെന്നാ. ജനാധിപത്യ വിശ്വാസികൾക്ക് അനുകൂലമായ ആളുകളെ കൊണ്ടുവരണം എന്നാ ദുആൻ്റെ അർത്ഥം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദുആ ഇനി ഉടനീളം എപ്പോഴും നിസ്കാരം കഴിഞ്ഞാലും നിസ്കാരത്തിൻ്റെ സുജൂദിലും ഈ ദുആകൾ കയറി വരണം. സുജൂദിൽ കയറി വരണം. അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈന മല്ലാ യർഹമുനാ. ദ്വാരം നോക്ക്. ആ ദ്വായൻ്റെ കൂട്ടത്തിൽ ബിഹഖ് നബീന മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്ത് പവറാണെന്നറിയോ? അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈന മല്ലാ യർഹമുന ബിഹഖ് നബീന മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവേ, പടച്ചവനെ ഒരിക്കലും അള്ളാഹു തള്ളിക്കളയില്ല. ആ ദുആ ഉടനീളം കൊണ്ടുവാ, ഇന്ന് കൊണ്ടുവാ, നാളെ കൊണ്ടുവാ, തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ അൽഹംദുലില്ലാ നല്ലൊരു റിസൾട്ട് വരുന്നവരെ കൊണ്ടുവാ. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ, സലാമത്തിലാക്കട്ടെ. അപ്പോൾ ഈ വെള്ളിയാഴ്ചയുടെ പ്രത്യേകമായ പോലീസിയുള്ള സുന്നത്തുകൾ അതൊക്കെ നമ്മൾ പരിഗണിക്കുക. പ്രത്യേകിച്ച് ദുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് ഓതേണ്ട സൂറത്ത് പറഞ്ഞു, അസ്ർ കഴിഞ്ഞ് ചെയ്യേണ്ട ദുആ പറഞ്ഞു, ഇനി ഉടനീളം നിസ്കാരത്തിന് സുജൂദിലൊക്കെ ചെയ്യാൻ പറ്റിയ ദുആ നമ്മൾ പറഞ്ഞു. ആത്മാർത്ഥമായിട്ട് അതൊക്കെ മനസ്സിലാക്കുക, ഒട്ട് നഷ്ടപ്പെടുത്തരുത് എന്ന് അവസാനമായി ഒന്നുകൂടെ എൻ്റെ നഫ്സിനോട് നിങ്ങളോട് ഓർമ്മപ്പെടുത്താണ്. മാക്സിമം നേരത്തെ പോയിട്ട് വോട്ട് ചെയ്തിട്ട് തിരക്കിന് മുമ്പ് തന്നെ റാഹത്താകാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ വീട്ടിൽ പ്രായമുള്ളവർ നമ്മൾ കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ അവരെയൊക്കെ ഒന്ന് കൊണ്ടുപോയി എന്ന് സഹായിച്ചു കൊടുത്ത് അൽഹംദുലില്ല പറയല്ല, വാപ്പയൊന്നും വരണ്ട, ഇനിയിപ്പോൾ വരേണ്ട കാര്യമില്ല, ഇപ്പോൾ തൽക്കാലം വേണ്ട, ഒയ്യാതിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് തള്ളിക്കളയാതെ അവരോട് ചോദിക്കുക, സമ്മതം ചോദിക്കുക, അവരുടെ ഇഷ്ടം പൊരുത്തമൊക്കെ വാങ്ങിയിട്ട് സന്തോഷത്തോടുകൂടെ എല്ലാവരെയും ഒട്ട് ചെയ്യിപ്പിക്കാൻ, ഒട്ട് മുടങ്ങാൻ പാടില്ല, ഒട്ട് മുടക്കാൻ പാടില്ല. അത് നമ്മുടെ ഏറ്റവും വലിയ അവകാശമാണ്, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ട സമരമാണ് നമ്മുടെ വോട്ട്, നമ്മുടെ അടയാളം. അള്ളാഹു സുബ്ഹാനഹു വ തആല നീതിയെ അള്ളാഹു വിജയിപ്പിക്കട്ടെ. അള്ളാഹു ഫാസിസത്തെ പരാജയപ്പെടുത്തട്ടെ. അള്ളാഹു ദാലിമീങ്ങളെ പരാജയപ്പെടുത്തട്ടെ. അള്ളാഹു അക്രമകാരികളെ പരാജയപ്പെടുത്തട്ടെ. അള്ളാഹു നമ്മൾ എല്ലാവരുടെയും നന്മയും അള്ളാഹു സ്വീകരിക്കട്ടെ. വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച പകൽ, വ്യാഴാഴ്ച എല്ലാം അള്ളാഹിൻ്റെ പൊരുത്തം നമുക്ക് അള്ളാഹു തുറന്നു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വാഹിറു കലാമി അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله ذاقيل الجنة تبشره